ഒക്കെ പിടിച്ചെടുക്കാനും പിന്തുടരാനും ആവശ്യമായ കാവ്യ അനുശീലനമൊന്നും എനിക്കില്ല. നേരത്തെ ഞാൻ പറഞ്ഞു കവിത്വത്തിൻ്റെ കാര്യം. കവിത്വം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ എനിക്കില്ല എന്ന് എനിക്ക് തന്നെ പണ്ടേ ബോധ്യമായിട്ടുണ്ട്. എനിക്കുള്ളത് കവിതയുടെ പേരിലുള്ള ഒരു ഭൂതാവേശമാണ്. എൻ്റെ ഭാര്യ പറയും ഒരു ഭൂതത്തിനാലേവം പരിഭൂതൻ എന്ന്. ഈ കലിയൊക്കെ ബാധിക്കുന്നത് പോലെ ഒരു ബാധ എന്നതിൽ കവിഞ്ഞ് ഒരു മഹിമയൊന്നും ഞാനതിന് കൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ഈ കവിതകളൊക്കെ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ. കൃഷ്ണകുമാർ അങ്ങനെയല്ല. കൃഷ്ണകുമാർ ഞാൻ പറഞ്ഞില്ലേ ബുദ്ധിയുടെ കാര്യം, ഞാൻ പറഞ്ഞു എനിക്ക് ഐക്യു വളരെ കുറവാണ്. കൃഷ്ണകുമാർ റാങ്കോടെ പാസ്സായ ആളാണ്, ഇംഗ്ലീഷ് സാഹിത്യം ബിരുദാനന്തര ബിരുദം. ഞാൻ കൃത്യം 35% മാർക്കോടെ ജീവനും കൊണ്ട് ഈ പാഠ്യപദ്ധതിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. കൃത്യം 210 മാർക്കോടെ ഇംഗ്ലീഷിന്. എൻ്റെ അധ്യാപകൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വി ആർ കൃഷ്ണമൂർത്തി അയ്യർ ക്ലാസ്സിൽ വന്ന് എല്ലാവരോടും ചോദിച്ചു കണക്കിന് എത്ര മാർക്കുണ്ട്. അപ്പം അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത്, പക്ഷെ പരീക്ഷ നടത്തുന്ന പരീക്ഷ പേപ്പർ നോക്കുന്നത് വേറെ അധ്യാപിക. എത്ര മാർക്കുണ്ട്? അപ്പോൾ ഓരോരുത്തരും മാർക്ക് പറഞ്ഞു, അവരെ അടിച്ചു. എന്നോട് ചോദിച്ചു എത്ര മാർക്കുണ്ട്, ഞാൻ പറഞ്ഞു 0. അദ്ദേഹം വടി ഉയർത്തിയിട്ട് ഒരു നിമിഷം സ്തബ്ധനായി നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീയല്ലടാ ഞാനാ തോറ്റത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹം പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിക്കും അതിനു മുമ്പ് 0 മാർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ബുദ്ധിശക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ എൻ്റെയും ബുദ്ധിയുടെ വ്യത്യാസം പറയുകയാണെങ്കിൽ, കൃഷ്ണകുമാർ നല്ല പ്രായത്തിൽ മഹാപണ്ഡിതനും കവിയും ആയ എൻ വി കൃഷ്ണകുമാരുടെ ശിഷ്യനായിരുന്നു. ഞാനാകട്ടെ യാഥാർത്ഥ്യബോധം തൊട്ടു തെറിച്ചിട്ടില്ലാത്ത ആ കെ വേണുവിൻ്റെ അനുയായി. പോരെ എനിക്ക് ബുദ്ധിയില്ലാതെ തെളിയിക്കാൻ, ഇതിൽ കൂടുതൽ വല്ലതും വേണോ? അപ്പൊ എനിക്ക് ഈ ശിഷ്യപ്പെടുക അത്ര സുഖമുള്ള കാര്യമല്ല. പണ്ട് ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ സി ജെ തോമസ് പറഞ്ഞിട്ടുണ്ട്, ആരാണ് ശിഷ്യൻ? സ്വയം നശിക്കുന്നവനും ഗുരുവിനെ നശിപ്പിക്കുന്നവനും ആണ് ശിഷ്യൻ എന്നാണ് സി ജെ തോമസിൻ്റെ വ്യാഖ്യാനം. സ്വയം നശിക്കുന്നവനും ഗുരുവിനെ നശിപ്പിക്കുന്നവനും. ഈ എം ഗോവിന്ദൻ്റെ പല ശിഷ്യന്മാരും സി ജെ തോമസിൻ്റെ വാക്കുകൾ ശരിയാണ് എന്ന് തെളിയിച്ചിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം, കൃഷ്ണകുമാർ ഈ കാലഘട്ടത്തിൽ ചെയ്തത് നമ്മുടെ ഭാഷയിലെ ഏറ്റവും വലിയ കവികളുടെ കവിതകൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത്, ഈ കവിതകൾ വായിക്കുക പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ആവശ്യമായ ആന്തരിക സജ്ജീകരണം, ബുദ്ധിശക്തി, പാണ്ഡിത്യം അതൊക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ആർജിക്കുകയും വളരെ വിവേകപൂർവം ഈ കവിതകൾ പഠിക്കുകയും, അങ്ങനെയല്ല പറയേണ്ടത്, ആ കവിതകളിൽ ജീവിക്കുകയും ചെയ്തു. ആരാൻ എത്ര വലിയ കവികളുമാട്ടെ, ആരാൻ്റെ കവിതകളിൽ ജീവിച്ച ഒരാളിൽ നിന്ന് ഇത്രയൊക്കെ അല്ലാതെ സ്വന്തം കവിത പ്രതീക്ഷിക്കണം? ഒരര നൂറ്റാണ്ട് ആരാൻ്റെ കവിതകളിൽ ജീവിച്ചു എന്നതിന് തെളിവായിട്ട് ഈ പുസ്തകമുണ്ട്, പ്രശ്രയം. അപ്പോൾ പിന്നെ ഇത്രയെങ്കിലും സ്വന്തം കവിതകൾ എഴുതിയത് തന്നെ മഹാ അത്ഭുതം എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പൊ കൃഷ്ണകുമാറിൻ്റെ ഈ കവിതകളുടെ ഒരു സവിശേഷത, അത് വായിച്ചാൽ ഏത് പ്രായത്തിൽ എഴുതിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കൃഷ്ണകുമാർ 75 എഴുതിയ കവിതയും 92 എഴുതിയ കവിതയും തമ്മിൽ അങ്ങനെ നമുക്കൊരു വ്യത്യാസം പറയാൻ സാധിക്കില്ല പല കാര്യങ്ങളിലും. അതിൻ്റെ പ്രമേയത്തിലാകട്ടെ, ആ പ്രമേയത്തിൻ്റെ ആന്തരിക വൈരുദ്ധ്യങ്ങളുടെ നിർദ്ധാരണത്തിലാവട്ടെ, അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ തിരഞ്ഞെടുപ്പിലാകട്ടെ, അതിലൊക്കെ പുലർത്തുന്ന പാകത, അതോ പാകമാണോ അതോ പക്വതയോ? പാകം. അപ്പം ഇത്
ഇതെല്ലാം തന്നെ വളരെ അത്ഭുതകരമാണ്. ആ പ്രായത്തിൽ അത്രയും പക്വമായ ഒരു സമീപ വെറുതെ അല്ല വൈലോപ്പിള്ളിയും ഒളപ്പമണ്ണയും എൻ വി കൃഷ്ണകാര്യരും ഒക്കെ കൃഷ്ണകുമാറിൻ്റെ പ്രജ്ഞയിൽ അദ്ദേഹത്തിൻ്റെ കവിത്വത്തിൽ അത്രമേൽ പ്രീതിപ്പെട്ടത്. അവരത്രയും വലിയ ആദരവോടെ സംസാരിച്ചിട്ടുള്ളത്. വൈലോപ്പിള്ളിയൊക്കെ കൃഷ്ണകുമാറിനെ കുറിച്ച് വളരെ ആദരവോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്നോട് പറഞ്ഞു, നീ അവനെ കണ്ട് പഠിക്കുക, വെറുതെ ഇങ്ങനെ എന്ന് പറയും. അപ്പോൾ ഞാൻ അവർ എന്നെ അവർ സഹിച്ചിട്ടുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെ കൃഷ്ണകുമാർ എന്നെ സുഹൃത്തായി എന്നുള്ളത് എനിക്ക് യാതൊരു പിടിയില്ല. ഞാൻ സുഹൃത്ത് ടീച്ചറോട് പറഞ്ഞു, ഒരിക്കൽ കൃഷ്ണകുമാറിനോടും പറഞ്ഞു, കൃഷ്ണകുമാറിനോടും അവൻ പറഞ്ഞത് അത്രയ്ക്കൊന്നും വേണ്ട, കേശവപിള്ളയുടെ വഴി തെരഞ്ഞെടുത്ത കൃഷ്ണകുമാറിനോടുള്ള അതേ വാത്സല്യം തന്നെ പെരിഞ്ചക്കോടൻ്റെ വഴി സ്വീകരിച്ച എന്നോടും സുഗതകുമാരി ടീച്ചർക്ക് ഒരു അഹങ്കാരമുണ്ട് കൃഷ്ണകുമാറിന്. സുഗതകുമാരി ടീച്ചർക്ക് കൃഷ്ണകുമാറിനോടാണ് വാത്സല്യം കൂടുതലെന്ന്. അങ്ങനെയൊന്നുമല്ല, അഭയ എന്ന സ്ഥാപനം ടീച്ചർ മാനസിക രോഗികൾക്ക് വേണ്ടി തുടങ്ങിയപ്പോൾ ഇപ്പോൾ പി എസ് സി ചെയർമാനായിരിക്കുന്ന എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ പറഞ്ഞു, അതിലെന്താ അത്ഭുതം, നിന്നെയൊക്കെ വീട്ടിൽ കയറ്റി അവർ പണ്ടേ അതിനുള്ള പരിശീലനം നേടിയിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ കൃഷ്ണകുമാർ എന്നും ക്രമത്തിൻ്റെ ഒരാളായിരുന്നു. അദ്ദേഹം ക്രമപ്രകാരം ചിന്തിക്കുകയും ക്രമപ്രകാരം ജീവിക്കുകയും ക്രമപ്രകാരം ജീവിതത്തെ ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. കാവ്യങ്ങളെയും ക്രമപ്രകാരം പഠിച്ചിട്ടുള്ള ഒരാളാണ്, അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ വ്യക്തത ഈ പുസ്തകത്തിൽ കാണാം. നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു കാല കവിതയിലെ കാലമായിരുന്നു ബാലാമണിയമ്മയും കുഞ്ഞിരാമൻ നായരും ശങ്കരക്കുറുപ്പും അതുപോലെ തന്നെ വൈലോപ്പിള്ളിയും എടശ്ശേരിയും ഒക്കെ ഉള്ള കാലം. ഞാനിവരെയൊക്കെ കണ്ടിട്ടുണ്ട്, ചിലരുമായി പരിചയമുണ്ട് എന്നല്ലാതെ കൃഷ്ണകുമാറിനെ പോലെ അവരുമായി ആശയവിനിമയം നടത്താൻ ആവശ്യമായ അറിവോ അനുശീലനമോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. കവിതയുടെ പേരിൽ ആവേശം കയറി നടക്കുന്ന ഒരാൾ എന്ന നിലയിൽ എന്നോടൊരു വാത്സല്യം തീർച്ചയായിട്ടും അവർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം വൈലോപ്പിള്ളി അടക്കം പലരും അറിഞ്ഞിട്ടുമുണ്ട് എന്നെ കൊണ്ടുള്ള ശല്യം. അപ്പം അത് ഈ ശല്യം എന്ന് പറയാൻ ചെറിയ ശല്യമല്ല. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഒരു കാര്യം ഓർക്കായിരുന്നു, അക്ഷരശ്ലോകം ചൊല്ലിയപ്പോൾ വൈലോപ്പിള്ളി മാഷിൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ് അക്ഷരശ്ലോക പരിഷത്ത്. അപ്പോൾ അതിൻ്റെ വാർഷികത്തിന് കവിയരംഗമുണ്ട്, എന്നെയും വിളിച്ചു. അപ്പം ഞാൻ വൈലോപ്പിള്ളി മാഷിൻ്റെ വീട്ടിലൊക്കെ രാത്രി കിടന്നു, അവിടെ ഒരു പൊളിഞ്ഞ സോഫയുണ്ട്. അപ്പോൾ അതിൽ കിടന്നു രാത്രി ലൈറ്റ് അണച്ചു കഴിഞ്ഞ്, ഞാൻ മദ്യപിക്കുന്ന കാലമാണ്, അപ്പോൾ എൻ്റെ സഞ്ചിയിൽ മദ്യമുണ്ട്. പക്ഷെ മാഷ് കിടക്ക, മാഷ് കയ്യിൽ കുഴപ്പമൊന്നുമില്ല, ചങ്ങമ്പുഴയൊക്കെ കണ്ടിട്ടുള്ള മാഷ്ക്ക് ഞാൻ മദ്യപിക്കുന്നതിലൊന്നും ഒരു വിരോധമില്ല. പക്ഷേ എങ്കിലും അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഒരു കുപ്പിയിൽ പകുതി മദ്യം കഴിക്കുകയും പകുതി ആ സോഫയുടെ അടിയിൽ വയ്ക്കുകയും ചെയ്തു. രാവിലെ എഴുന്നേറ്റപ്പോൾ അപ്പോൾ എൻ ഡി കൃഷ്ണനുണ്ണി മാഷുണ്ട് അവിടെ, അപ്പോൾ അദ്ദേഹമുണ്ട് എല്ലാവരും. അപ്പോൾ മാഷ് തിരക്ക് കൂട്ടി പോവാം, സമയം ഒരുപാടായി. ഞാൻ ഇതിൻ്റെ കഥ മറന്നുപോയി, സോഫയുടെ അടിയിൽ വെച്ചിരിക്കുന്ന മദ്യത്തിൻ്റെ. ഞാൻ വൈലോപ്പിള്ളി മാഷിലൂടെ കാലത്തെ പോയി, പിന്നെ അവിടെ നിന്ന് എങ്ങനെയോ പല സ്ഥലത്തും പോയി. വൈകുന്നേരം വന്നപ്പോൾ വൈലോപ്പിള്ളി മാഷ് ഗേറ്റിൽ നിൽപ്പുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് കയറിപ്പോയിരുന്നു മേലാൽ വീട്ടിൽ, അട്ടേ പിടിച്ച് മെത്തേ കിടത്തരുതെന്ന് കാരണവന്മാർ പറയുന്നത് വെറുതെ അല്ല, നീ ഇനിയിവിടെ കയറിപ്പോരുത് എന്ന് പറഞ്ഞ് ഓടിച്ചു. കുറെ കാലം പിന്നെ ഞാൻ ആ വഴി പോയിട്ടില്ല. ഒരു ദിവസം ഇങ്ങനെ മുല്ലനേഴി മാഷെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എന്നെ വീട്ടിൽ കയറ്റുന്നില്ല, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ മുല്ലനേഴി മാഷ് ചിരിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ അന്ന് വൈകുന്നേരം മാഷെ ക്ഷണിക്കാമെന്ന് ആരോ സോഫയിലിരുന്നപ്പോൾ കാല് തട്ടി ഇത് മറിഞ്ഞു മദ്യം അവിടെ മുഴുവൻ ഇതായി. അവർ ചോദിച്ചു, അല്ല ശ്രീധരമേനോ ഇതും തുടങ്ങിയോ എന്ന് ചോദിച്ചു. അദ്ദേഹം അപമാനിതനായി അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഞാൻ അറിഞ്ഞില്ലായിരുന്നു അത്. പക്ഷെ പിന്നീട് ഒരിക്കൽ ഒരു കവിയരങ്ങിന് കണ്ട അദ്ദേഹം അധ്യക്ഷനായിരുന്നു, കവിത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് പരസ്യമായിട്ട് അപമാനിക്കാനായിരിക്കും, ശാസിക്കാനായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കവിത തിരക്കിടില്ല പക്ഷെ അലർച്ച ഇത്തിരി കുറയ്ക്കാം, ഞങ്ങൾ ചെകിടന്മാരൊന്നുമല്ല എന്ന് പറഞ്ഞു.
അലർച്ചിത്രം വേണ്ട, അത് അപ്പുറത്ത് നിൽക്കുന്ന കടമന്റ് രാമകൃഷ്ണൻ കൂടി കേൾക്കാൻ വേണ്ടിയാണ് പുള്ളി പറഞ്ഞത് എന്നോടാണെങ്കിലും. അപ്പം എന്നിട്ട് പറഞ്ഞു നീ ഊണ് കഴിച്ചോ, ഞാൻ പറഞ്ഞില്ല. എന്നാൽ മുല്ലനേഴി മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. പിന്നീട് ആ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചില്ല, അത് ഓർത്താൽ പിന്നെ വീണ്ടും പുറത്താക്കിയാലോ എന്ന് പേടിച്ചിട്ട്. അങ്ങനെയൊക്കെ പരിചയമുണ്ടെന്നല്ലാതെ അവരുടെ ആന്തരിക ലോകത്തിലേക്ക് കൃഷ്ണകുമാരനെ പോലെ എനിക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. അപ്പം ഈ കവികൾ, ഈ കവികളുടെ ഒരു ലോകം, ആ ലോകത്തിൽ ആണ്ടു മുഴുകി ജീവിച്ച ഒരു മനസ്സിൻ്റെ ശബ്ദരേഖയാണ് ഈ പ്രശ്രയം എന്ന കൃതി. അതിൻ്റെ ചിലർ ക്ലാരിറ്റിയുടെ ഡെഫിനിഷൻ പറയാറുണ്ട്, എസൻസ് ഓഫ് എക്സ്പീരിയൻസ്. പലപ്പോഴും വ്യക്തത ഇല്ല. മലയാളം വാരികയുടെ പത്രാധിപരായിരുന്ന എൻ്റെ സുഹൃത്ത് ബെന്നി ഒരിക്കലും ഒരു കാര്യം പറഞ്ഞു, ഒരു അനുഭവം. അദ്ദേഹത്തിനൊരു സർവകലാശാല പ്രൊഫസർ ഒരു വിമർശന ലേഖനം അയച്ചു കൊടുത്തു. അപ്പോൾ സാധാരണ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ ലേഖനം കിട്ടിയപ്പോൾ ഇതെന്തോ ഉത്തരാധുനിക സിദ്ധാന്തങ്ങളെ പറ്റിയാണ്. അപ്പോൾ ബെന്നി പറഞ്ഞു, സാറേ ഇതിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് അത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്ത് ക്ലാരിറ്റിയാണ് ബെന്നി ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പോൾ ബെന്നി പറഞ്ഞു, സാധാരണ ലേഖനം പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ സാറൊരു കത്തയക്കുമല്ലോ, ലേഖനം പ്രസിദ്ധീകരിച്ചതിനെ നന്ദി ചെക്ക് ഉടനെ അയക്കുമല്ലോ എന്ന്, അതിലെ ക്ലാരിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അതോടെ അദ്ദേഹം പിന്നെ അധികം സംസാരിച്ചിട്ടില്ല. അപ്പം അത് ക്ലാരിറ്റി വ്യക്തത വെറുതെ ഉണ്ടാകുന്നതല്ല, വളരെ വ്യക്തത. എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് വ്യക്തത, ഞാൻ പറയും ശത്രുവിനെ സ്നേഹിക്കുക, ക്വിറ്റ് ഇന്ത്യ, തത്വമസി, അതിനൊക്കെ ഉള്ള വ്യക്തതയാണ് വ്യക്തത. കാരണം അതൊക്കെ വെറുതെ എളുപ്പമാണെന്ന് തോന്നും. മാതാ നാസ്തി പിതാ നാസ്തി, നാസ്തി ബന്ധു സഹോദര, അർത്ഥം നാസ്തി ഗൃഹം നാസ്തി, തസ്മാത് ജാഗ്രത ജാഗ്രത, വളരെ ലോകം ശോകഹതം ച സമസ്തം, ഇതിലൊക്കെ ഉള്ള വ്യക്തതയാണ് വ്യക്തത. കാരണം അതിൻ്റെ പിന്നിൽ അവ്യക്തതയുടെ മഹാകാലങ്ങൾ താണ്ടി എത്തിച്ചേരുന്ന വ്യക്തതയാണത്. അത് വലിയ ധ്യാനത്തിലൂടെയും തപസ്സിലൂടെയും ഒക്കെ ജീവിതാനുഭവത്തെ സ്ഫുടം ചെയ്ത് ലഭിക്കുന്ന വ്യക്തതയാണ്. അത്തരം വർഷങ്ങളുടെ സാധന ഈ കൃതിയുടെ പിന്നിലുണ്ട്, ഈ പഠനങ്ങളുടെ പിന്നിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ കവികളുടെ കവിതകൾ തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ വായന വേറൊന്നാണ്. ഞാനതിനെ അപഗ്രഥിക്കാറൊന്നുമില്ല, വായിക്കും രസിക്കും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കടക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വായിക്കും രസിക്കും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വളരെ പ്രയാസമാണ്. കാരണം ഞാൻ ഈ അങ്ങനെ സാഹിത്യ നിരൂപണ സിദ്ധാന്തങ്ങൾ പഠിച്ചിട്ടില്ല, പഴയ സാഹിത്യം വായിച്ചിട്ടുണ്ട്, ആ വായിച്ച് നിരൂപണം വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ മാരാരുടെ മത്സര ബുദ്ധിയോ മുണ്ടശ്ശേരിയുടെ കൊലപാതക വാഞ്ഛയോ അല്ല ഇഷ്ടം. എനിക്ക് കേസരി ബാലകൃഷ്ണപിള്ളയുടെ നിസ്സംഗതയും ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെ പ്രശാന്തതയുമാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഒരു ഒരു സുഖമുള്ള കാര്യമല്ല അവരെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ വായിച്ചിട്ട് കുറച്ച് വായിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാൻ നിരൂപണമൊന്നും അങ്ങനെ വായിച്ചിട്ടില്ല, പഠനങ്ങളും അങ്ങനെ വായിച്ചിട്ടില്ല. കാര്യമായിട്ട് കവിത വായിക്കുക, കവിത ചൊല്ലിക്കൊണ്ട് കിടക്കുക, ആസ്വദിക്കുക എന്നുള്ളതിനപ്പുറം അത് കൃഷ്ണകുമാർ അങ്ങനെയല്ല. കൃഷ്ണകുമാർ ഇത് വായിക്കുക മാത്രമല്ല, കൃഷ്ണകുമാറിന് ഇംഗ്ലീഷ് സാഹിത്യമായിട്ടുള്ള പരിചയം, ഞാൻ ഇംഗ്ലീഷ് ഇതിൽ നിന്നല്ലാണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഇപ്പോഴും തെറ്റുകൂടാതെ ഒരു വാക്യം, ഇംഗ്ലീഷിൻ്റെ കാര്യം പോട്ടെ, മലയാള ഭാഷ തെറ്റുകൂടാതെ അറിയാൻ വയ്യ എനിക്കെന്ന രഹസ്യം അറിയാവുന്ന അപൂർവം ചിലരിലുള്ള ഒരാൾ കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ പലപ്പോഴും ഞാൻ എന്തെങ്കിലും കുറിപ്പോ ലേഖനമൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് അവിടെ വ്യാകരണം തെറ്റി, ഇവിടെ വ്യാകരണം തെറ്റി, ഈയിടെ സുധമാരി ടീച്ചറുടെ ഇതിൽ കുറേ വ്യാകരണം തെറ്റ്, അതൊക്കെ കൃഷ്ണകുമാറാണ് തിരുത്തിയത്. കവിതയിലെ തെറ്റ് കൃഷ്ണകുമാർ പറഞ്ഞു തരാറുണ്ട്, ഞാനത് തിരുത്താറില്ല, ഒരിക്കലും തിരുത്താറില്ല. കാരണം അതിലെ തെറ്റ് അവിടെ കിടന്നോട്ടെ, അത് വേറൊരാളുടെ തിരുത്ത് വേണ്ട, അതിലെന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതിൻ്റെ തിന്മയും എൻ്റെ തന്നെ തലയിൽ ഇരിക്കട്ടെ എന്ന് വെച്ച് കവിത ഞാൻ തിരുത്തില്ല. കാരണം അതിൽ എൻ്റെ ഉത്തരവാദിത്വം വളരെ കുറവാണ്, ഇങ്ങനെ വരുന്നു, അതൊരു ഭൂതോദയമാണ്.
അത് വരുന്നു. കാരണം ഞാൻ കവിത എഴുതിയിട്ടുള്ളത് ചില വൈകാരിക പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടിയാണ്. ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, വല്ലവരെ കൊല്ലാതിരിക്കാൻ, അങ്ങനെയൊക്കെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തു പോകാതിരിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും കവിത എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അതിലെ തെറ്റുകൾ എനിക്കൊരു വിഷയമല്ല. പക്ഷേ ഗദ്യത്തിൽ ഒരു കാര്യം എഴുതുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ലേഖനമൊക്കെ എഴുതുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എഴുതുന്നത്. മറ്റേ കവിത എഴുതുന്നത് സമാന ഹൃദയരായ കുറച്ച് പേർക്ക് വേണ്ടിയാണ്. അവർ ഈ തെറ്റ് കണ്ടുപിടിക്കാൻ മാത്രം വിവരം അവർക്കില്ല. അവരതറിയില്ല, തെറ്റുണ്ടെന്ന് പോലും അറിയില്ല എൻ്റെ വായനക്കാർ. അപ്പോൾ അങ്ങനെ കൃഷ്ണകുമാറിൻ്റെ കവിതകൾ വളരെ ശ്രദ്ധിച്ച്, എനിക്ക് തോന്നുന്നു വൈലോപ്പിള്ളിയൊക്കെ പോലുള്ള വലിയ കവികൾക്ക് വായിക്കാൻ വേണ്ടി എഴുതിയ പോലെയാണ് തോന്നുക. കാരണം അവർ ഒരു കുറ്റം പറയരുത് എന്നൊരാഗ്രഹം ഇതെഴുതുമ്പോൾ അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നും. എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഞാൻ ഈ പൂച്ച ചെറിയ പ്രാണിയുടെ മേലെയൊക്കെ ചാടി വീഴുന്ന പോലെയാണ് ഞാൻ വായനക്കാരൻ്റെ മേൽ ചാടി വീഴുക. അത് അല്ലെങ്കിൽ ഒരു ഒരു വന്യമൃഗം അപ്രതീക്ഷിതമായി ഇര പിടിക്കുന്നത് പോലെ. എനിക്കതിൽ യുക്തിയോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല, വ്യാകരണത്തെറ്റോ ഒന്നും. കൃഷ്ണകുമാർ അങ്ങനെയല്ല. കൃഷ്ണകുമാർ അതിനെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ഒരുപക്ഷെ പശ്ചാത്തലവും സംസ്കാരവും ഒക്കെ അതായിരിക്കാം. ഞാൻ നേരത്തെ ഹരിചേട്ടൻ്റെ കാര്യം പറഞ്ഞു. ഹരിചേട്ടൻ ആണ് എന്നോട് പറഞ്ഞത് മഹാഭാരതം വായിക്കണം എന്ന്. അപ്പം ഇത് വായിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് സംസ്കൃതം അറിയില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെയാണ് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ തർജ്ജമ എടുത്ത് ഹരിചേട്ടൻ പറഞ്ഞാൽ, ഹരിചേട്ടൻ സംസ്കൃതം അറിയാം കുട്ടിക്കാലത്തെ. സംസ്കൃതത്തിൽ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ സംസ്കൃതത്തിൽ മഹാഭാരതം വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പാവറട്ടി സംസ്കൃത വിദ്യാപീഠം അങ്ങനെ ഒരു അന്തരീക്ഷമുള്ള ഉള്ളതുകൊണ്ട്. എനിക്കങ്ങനെയല്ല, എനിക്ക് സംസ്കൃതമൊന്നും അറിയില്ല, മലയാളം തന്നെ ശരിക്കറിയില്ല. ഞാൻ എൻ്റെ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക് തന്നെ അത് ശരിയാണെന്ന് വിഷ്ണുനാരായണൻ തമ്പുരാനൊക്കെ പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു, അത് ശരിയായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു, അതെങ്ങനെ ശരിയായി എന്ന് എനിക്കറിഞ്ഞുകൂടാതെ. അതൊരു പരിചയം കൊണ്ട് തലേ കയറുന്നത് വരുന്നു എന്നല്ലാതെ. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണകുമാർ അങ്ങനെയല്ല. കൃഷ്ണകുമാർ വളരെ ക്രമാനുഗതമായിട്ട് അത് പഠിച്ചിട്ടുള്ള ആളാണ്. സംസ്കൃതമായാലും ഇംഗ്ലീഷായാലും സാഹിത്യം പഠിച്ചിട്ടുള്ളതാണ്. വലിയ ഗുരുക്കന്മാർ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ചു. വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ പോലെ, എൻ വി കൃഷ്ണവാര്യരെ പോലെ, അയ്യപ്പ പണിക്കരെ പോലെ, ഹൃദയകുമാരി ടീച്ചറെ പോലെ വലിയ ഗുരുക്കന്മാർ അദ്ദേഹത്തിന് ലഭിച്ചു. എൻ്റെ ഗുരുക്കന്മാർ മോശമായിരുന്നില്ല, പക്ഷെ ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ പ്രയോജനം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു ക്രമത്തിൻ്റെ അങ്ങനെ നമ്മൾ എടശ്ശേരി ആയാലും വൈലോ ഈ പഞ്ചമഹാനാദങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ബാലാമണി അമ്മയായാലും വൈലോപ്പിള്ളി ആയാലും കുഞ്ഞിരാമൻ നായരായാലും ഇവരൊക്കെ തന്നെ, ശങ്കരക്കുറുപ്പ് മാഷായാലും ഇവരെല്ലാം തന്നെ ഒരു ജീനിയോളജിക്കൽ റിലേഷൻ മുൻ കവികളുമായിട്ട് നിലനിർത്തിയിരുന്നു. ചങ്ങമ്പുഴ പോലും, ചങ്ങമ്പുഴ കൂടുതലും. ഇപ്പോൾ ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും ചമ്പൂകാരന്മാരും ഇല്ലെങ്കിൽ ചങ്ങമ്പുഴ ഇല്ല. ചെറുശ്ശേരിയും ഒന്നുമില്ലെങ്കിൽ വള്ളത്തോളില്ല. വള്ളത്തോളില്ല എങ്കിൽ ശങ്കരക്കുറുപ്പും വൈലോപ്പിള്ളിയും ഒന്നുമില്ല. ഈ രീതിയിലില്ല. അപ്പം അങ്ങനെ വംശാവലീപരമായ ഒരു തുടർച്ച അവർക്ക് അവർ സൂക്ഷിക്കുകയും ആ പാരമ്പര്യത്തെ അവർ കൂടുതൽ നവീകരിക്കുകയും ചെയ്തു. ഈ തുടർച്ച എന്ന് പറഞ്ഞ ഇതിലെ പേരുള്ള കവിത ഇതിലുണ്ട്. അത് ഇതിലെ കുട്ടിക്കാലത്ത് കൗമാരകാലത്ത് കൃഷ്ണകുമാർ എഴുതിയതാണെങ്കിലും ഏറ്റവും ഗഹനമായ കവിതകളിലൊന്നാണ്. അതിൽ യമപാശം എന്ന പ്രയോഗമൊന്നും എനിക്ക് വിസ്മരിക്കാനേ വയ്യ. ആ പ്രായത്തിലുള്ള ഒരാൾക്ക് എഴുതാൻ കഴിയില്ല. കാരണം എഴുതുന്ന കവിയുടെ പ്രായം ആ വയസ്സിൽ തീരുന്നതല്ലല്ലോ. ജീവിച്ച വർഷമല്ല, വർഷിക്കുന്ന ജീവിതമാണ് കവിതയിൽ. അപ്പം അതുകൊണ്ട് അപ്പം അങ്ങനെ ഈ തുടർച്ച കൃഷ്ണകുമാർ ആ പ്രമേയത്തെ ചില ഉപാധികളിൽ കൂടി ആ തുടർച്ച എന്ന കണ്ടിന്യൂറ്റി എന്ന പ്രമേയത്തെ പരിചരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഈ തുടർച്ച നമ്മുടെ എല്ലാ ജീവിതത്തിൽ, ഭൂമിയുടെ മുഴുവൻ ജീവിതത്തിലുള്ളതാണ്. നഗരങ്ങൾക്ക് അവയുടെ തുടർച്ചയുണ്ട്.
ചേരികൾക്ക് അവയുടെ തുടർച്ചയുണ്ട്, ഭക്ഷണത്തിന് അവയുടെ തുടർച്ചയുണ്ട്, അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും തുടർച്ചയുണ്ട്, ഭാഷയ്ക്ക് അതിൻ്റെ തുടർച്ചയുണ്ട്. ഈ തുടർച്ചയിലുള്ള ഒരു പ്രത്യേകത അതിൽ മാറ്റവും മാറ്റമില്ലായ്മയും ഉൾച്ചേർന്നിരിക്കുന്നു എന്നാണ്. അതിന് അതുകൊണ്ടുള്ള ഒരു ആംബിഗ്വിറ്റിയുണ്ട്. അത് സാഹിത്യത്തിന് പൊതുവേ ഉണ്ട്. പലരുടെയും ധാരണ ഗണിതശാസ്ത്രം പഠിക്കാൻ കൂടുതൽ ബുദ്ധി വേണം, സാഹിത്യം പഠിക്കാൻ ബുദ്ധി കുറവ് മതി എന്നാണ്. അങ്ങനെയല്ല, ഗണിതശാസ്ത്രം സുനിശ്ചിതമാണ്. അത് പലർക്കും മനസ്സിലാവാത്തത് അത് ആദ്യം പഠിപ്പിച്ച അധ്യാപകരുടെ കുഴപ്പം കൊണ്ടാണ്. ഏറ്റവും ലളിതമായ കാര്യമാണ്. ഒന്നും ഒന്നും ഗണിതശാസ്ത്രത്തിൽ അരിത്തമെറ്റിക്കിൽ രണ്ടാണ്, സാഹിത്യത്തിൽ ഒന്നും ഒന്നും ഇമ്മിണി വലിയ ഒന്നാവും, ചിലപ്പോൾ അഞ്ചാവും പന്ത്രണ്ടാവും, ആർക്കും പറയാൻ സാധിക്കില്ല. അപ്പോൾ അനിയതത്വവും തന്മൂലമുണ്ടാകുന്ന ആംബിഗ്വിറ്റിയും ആണ് സാഹിത്യത്തിൻ്റെ വലിയൊരു പ്രലോഭനം. കാരണം നിങ്ങൾക്ക് കാറ്റഗോറിക്കലായിട്ടൊന്നും പറയാൻ പറ്റില്ല അതിനെപ്പറ്റി, ഇന്നതാണ് എന്ന് കൃഷ്ണകുമാരജി പറഞ്ഞിട്ടുണ്ട്. അത് കൃഷ്ണകുമാറിൻ്റെ അനുഭവമാണ്. അതേ കവിത ഞാൻ വായിക്കുമ്പോൾ എനിക്ക് വേറൊരു അനുഭവമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ആരോടും തർക്കിക്കാറില്ല കവിതയെപ്പറ്റിയോ സാഹിത്യത്തെപ്പറ്റിയോ ഒന്നും, കാരണം തർക്കിച്ചിട്ട് കാര്യമില്ല. അപ്പം കണക്ക് പഠിക്കാൻ, ശാസ്ത്രം പഠിക്കാൻ ഉള്ള ബുദ്ധിയേക്കാളും മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ പലരുടെയും ധാരണ, പലർക്കും അബദ്ധം പറ്റാറുണ്ട്, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ പോയി ഹ്യൂമാനിറ്റീസ് എടുക്കും, ഇംഗ്ലീഷ് സാഹിത്യമോ മലയാള സാഹിത്യമോ, അത് മെഡിസിന് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ അതിനേക്കാൾ കുറച്ച് അയക്കും മതി എന്ന് വിചാരിച്ച് എന്നിട്ട് കൊടുക്കും. കാരണം അതിൽ മെഡിസിന് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ ആവശ്യമുള്ളത് പോലെ തന്നെ വളരെ സങ്കീർണമായൊരു ആന്തരിക സജ്ജീകരണം സാഹിത്യം ആസ്വദിക്കാനും ആവശ്യമുണ്ട്. എനിക്കത് ഇല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വലിയ കവികളുടെ കവിതകളുടെ ചില ഗ്രന്ഥികളിൽ, അല്ലേ, അങ്ങനെയല്ലേ പറയുക, ആ ഗ്രന്ഥികളിൽ ചെന്ന് വായും പൊളിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നില്ല, എന്താ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. കൃഷ്ണകുമാറിൻ്റെ കവിതകളിൽ പോലും എനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ചിലത് മനസ്സിലാവുന്നില്ല, എനിക്കതിനുള്ള ഒരു ഇതില്ല, ശിക്ഷണമില്ല അത് ആസ്വദിക്കാൻ, പലപ്പോഴും പ്രയാസമാണ്. ചിലർക്കത് അങ്ങനെ ഉണ്ടാവും. ഇപ്പം ചങ്ങമ്പുഴയുടെ കവിത ആസ്വദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ധ്വനി തുടങ്ങിയ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ആസ്വദിച്ചാൽ ചങ്ങമ്പുഴ കവിയല്ല എന്ന് തീരുമാനിക്കും നമ്മൾ. അദ്ദേഹത്തിൻ്റെ കവിത ആസ്വദിക്കുന്ന, അദ്ദേഹത്തിൻ്റെ കവിത പ്രക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിത സംവദിക്കുന്നത് ഭാഷയെ രവിശങ്കർ സിത്താർ ഉപയോഗിക്കുന്ന പോലെ ഭാഷയെ ഒരു സംഗീത ഉപകരണമാക്കി മാറ്റിക്കൊണ്ടാണ്. ആ സംഗീതത്തിന് അന്നത്തെ സാംസ്കാരിക വ്യവസായത്തിൽ മറ്റൊരു രാഷ്ട്രീയവും ഭൗതികവുമായ ഒക്കെ മറ്റു പലതരം അർത്ഥങ്ങളുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആളുകൾ, വിദ്യാഭ്യാസം ഇല്ലാത്തവരും അദ്ദേഹത്തിൻ്റെ ആ ക്രമത്തെ, അന്നത്തെ ഒരു ക്രമത്തിൻ്റെ മറ്റൊരു പാഠം, അന്ന് നിലവിലുണ്ടായിരുന്ന ക്രമത്തിൻ്റെ മറ്റൊരു പാഠം, ഒരു നാടോ വലിയ നാടോടി പാരമ്പര്യത്തെ സ്വാംശീകരിച്ചുകൊണ്ട് അന്നത്തെ നമ്മുടെ ജനാധിപത്യവൽക്കരണ പ്രക്രിയയെ കവിതയിലൂടെ സാക്ഷാത്കരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ജീവിതത്തിലും അതെ, ഇന്നത്തെ പോലെ വെറും വാക്കിൽ മാത്രമല്ല, ഈ ഇടപ്പള്ളി കോവിലകത്തെ ഗണപതി അമ്പലത്തിൻ്റെ മുമ്പിലുള്ള വഴിയിൽ താൻ കണ്ട ഒരു ചിത്രം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന തോപ്പിലാൻഡോ എന്ന ഗായകൻ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിനിപ്പോൾ 88 വയസ്സോളമായി. അന്ന് തീണ്ടലും തൊടിയിലുമുള്ള കാലത്ത് ചങ്ങമ്പുഴ ഒരു അയ്യപ്പൻ എന്ന പുലയനെ തോളിൽ കൈയിട്ട് പിടിച്ചിട്ട് ഒരു കുപ്പി കള്ള അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുടിക്കട അയ്യപ്പ എന്നും പറഞ്ഞ് ഈ തീണ്ടലും തൊടിയിലുമുള്ള അവർണർക്ക് പ്രവേശനമില്ലാത്ത വഴി കൂടി നടത്തിച്ച ഒരാൾ കൂടിയാണ് അന്ന് അദ്ദേഹത്തെ. അവിടെ എടപ്പള്ളിയിലെ സവർണ ജന്മിമാർ കൊല്ലാൻ തീരുമാനിച്ചിട്ട് അതിനു മുമ്പൊന്ന് പ്രശ്നം വെച്ച് കളയാം, അങ്ങനെ പ്രശ്നം വെച്ചു. പ്രശ്നം ജ്യോത്സൻ അദ്ദേഹത്തിൻ്റെ ആരാധകനാണെന്ന് തോന്നുന്നു. ജ്യോത്സൻ പറഞ്ഞു രക്ഷസാവും, മരിച്ചാൽ ഇപ്പോഴതിനേക്കാൾ ശല്യമായിരിക്കും എന്ന് പറഞ്ഞ കാരണം കൊല്ലണ്ടാൻ തീരുമാനിച്ചു അന്ന്. അങ്ങനെ രക്ഷപ്പെട്ടു. അപ്പം അദ്ദേഹം, അപ്പം അങ്ങനെ ഈ ക്രമങ്ങൾ മാറി മാറി മറിഞ്ഞ് വരും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കവികൾ കൃഷ്ണകുമാർ അപഗ്രഥിക്കുന്ന, പഠിച്ച കൃഷ്ണകുമാർ ലയിച്ച ഒരു കാവ്യ ലോകം, അതിന് വംശാവലിപരമായ ഒരു വലിയ ബന്ധം എഴുത്തച്ഛൻ തൊട്ടുള്ള കവികളുമായിട്ടുണ്ട്, അതിനു മുമ്പുള്ള കവികളുമായിട്ട്, 14-ാം നൂറ്റാണ്ടിലുള്ള കവികൾ മുതൽ ഇങ്ങോട്ടുണ്ട്, ചെമ്പൂകാരന്മാരും ഒക്കെ മുതലുള്ള വലിയൊരു ജീനിയോളജി പ്രവർത്തിക്കുന്നുണ്ട്. ആധുനിക കവിത ആ പാരമ്പര്യത്തെ അങ്ങ് വിച്ഛേദിച്ചു.
പാരമ്പര്യത്തെ വിച്ഛേദിച്ചു എന്ന് പറഞ്ഞാൽ ആധുനിക കവികൾ വേറൊരു പാരമ്പര്യത്തെ സ്വീകരിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. വേറൊരു എന്താ പറയുന്നത്, കുറച്ചും കൂടി നല്ലൊരു അച്ഛനെ കണ്ടുപിടിച്ചു എന്നേ അർത്ഥമുള്ളൂ. അതാണ്, അത് ടി എസ് എലിയട്ടാവാം, അവർക്ക് അവരുടെ ഒരു പാരമ്പര്യമുണ്ട്.